നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെയിംസോപ്പ് എന്ന വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിരവധി ഗെയിമുകൾ കളിക്കുവാനും ഗെയിം കളിച്ചതിനു ശേഷം ക്യാഷ് സമ്പാദിക്കാനും സാധിക്കും. പണം സമ്പാദിക്കാൻ പറ്റുന്ന നിരവധി ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഗെയിംസോപ്പ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗെയിമുകൾ വിൻ ചെയ്യുന്നതോടെ ക്യാഷ് സമ്പാദിക്കുകയും അതുപോലെ തന്നെ ലാപ്ടോപ്പ്, മൊബൈൽ പോലുള്ള ഗിഫ്റ്റുകൾ ലഭിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ജീവികളെ കാണുമ്പോൾ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? പലപ്പോഴും ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. കാരണം പലവിധത്തിലുള്ള തിരക്കുകളിൽ പെട്ടിരിക്കുന്ന നമുക്ക് അവയൊന്നും രക്ഷപ്പെടുത്തുവാനുള്ള സമയമില്ല. എന്നാൽ മനുഷ്യത്വം പറ്റാത്ത മനസ്സുകൾ ഇനിയുമുണ്ടെന്ന് ഉറക്കം വിളിച്ചു പറയുന്ന ചില സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് അടക്കാം. ആനിമൽ എയ്ഡ് അൺലിമിറ്റഡ് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തകരാണ് ടാറിൽ പൊതിഞ്ഞു കിടന്നിരുന്ന ഈ നായ്ക്കുട്ടിയെ രക്ഷിച്ചത്. രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ലാതിരിക്കുകയാണ് മാലാഖയെ പോലെ അവർ എത്തുന്നത്. അധികം താമസിയാതെ മറ്റു ചില നായ്ക്കുട്ടികളെയും ഇതേ അവസ്ഥയിൽ തന്നെ അവർക്ക് ലഭിക്കുകയുണ്ടായി. ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണിയിലായിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും ദിവസങ്ങളോളം എടുത്ത് ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്ന ടാറുകൾ നീക്കം ചെയ്യുമ്പോഴും മനുഷ്യത്വം പറ്റാത്ത മനസ്സുകൾ ഇനിയുമുണ്ടെന്നുള്ള വാർത്തയാണ് അവർ വിളിച്ചു പറയുന്നത്. വീട്ടുമുറ്റത്ത് പരുക്കുപറ്റിയ ഒരു കുരുവിയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ഒരു വിധത്തിൽ കുരുവിയെ കയ്യിൽ ലഭിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ചിറകിനെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത്. ആശുപത്രിയിലെ എക്സ്റേ പരിശോധനയിലൂടെ ചിറകുകളിൽ ഒന്നിന് ഒടിവ് സംഭവിച്ചിരുന്നതായി മനസ്സിലായി. തുടർന്ന് അതിൻ്റെ ചിറകിൽ ശസ്ത്രക്രിയ നടത്തുകയും വേണ്ടുന്ന ചികിത്സകൾ നൽകിയതിനു ശേഷവുമാണ് അവർ അതിനെ വിട്ടയക്കുന്നത്. കുന്നിനു മുകളിൽ ചെരിഞ്ഞ തന്റെ അമ്മയുടെ അരികിലായി നിലയുറപ്പിച്ച ഒരു കുട്ടിയാനെ പറ്റി കെനിയൻ വനപാലകർക്ക് അറിവ് ലഭിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച തന്റെ അമ്മയുടെ അടുത്തു നിന്ന് മാറുവാൻ ആ കുട്ടിക്കൊമ്പൻ തയ്യാറല്ലായിരുന്നു. ഏറെ പണിപ്പെട്ട് വനപാലകർ അവനെ അവിടെ നിന്നും മാറ്റുകയുണ്ടായി. തീർത്തും പരിഭ്രാന്തനായിരുന്ന കുട്ടിയാനെ അവർ ഒരു വൈൽഡ് ലൈഫ് സെന്ററിലേക്ക് മാറ്റി. അവന്റെ സ്വഭാവത്തിനനുസരിച്ച് അവനോട് ഇടപെടുകയും ഭക്ഷണം നൽകുകയും ചെയ്തതോടെ അവൻ അവരോട് ഇണങ്ങുവാൻ തുടങ്ങി. നിരവധി ദിവസങ്ങൾക്ക് ശേഷം മറ്റാനകളോടൊപ്പം അവനെ സ്വതന്ത്രനായി വിടുകയും ചെയ്തു. സ്വയം രക്ഷപ്പെടുവാൻ കഴിയാതെ ചെളിയും ചാണകവും ചേർന്ന ഒരു ചേറിൽ കുടുങ്ങിക്കിടന്ന ഈ കിടാവിനെ രക്ഷിച്ചത് അവിടെയുള്ള നാട്ടുകാരായിരുന്നു. മെലിഞ്ഞതും ശോഷിച്ചതുമായുള്ള ശരീരം കാണുമ്പോൾ തന്നെ ദിവസങ്ങളോളം വിശന്നു വലഞ്ഞിരുന്നുവെന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രിക് ലൈനുകളിൽ ഷോക്കടിച്ചു കിടക്കുന്ന വവ്വാലുകൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഒരിക്കൽ അത്തരത്തിലൊരു വവ്വാലിന്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ഒരു കുഞ്ഞു വവ്വാലിനെ ഒരു മനുഷ്യൻ കാണുകയുണ്ടായി. അമ്മ മരണപ്പെട്ടുവെങ്കിലും കാര്യമായ മുറിവുകളൊന്നും ഇല്ലാതിരുന്ന ആ കുഞ്ഞിനെ അവർക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ഗുഡ് ബൈ. വീഡിയോ കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ബൈ പറഞ്ഞിട്ടും പോവാത്തവർക്കായിട്ട് ഗെയിംസോപ്പ് എന്ന് പറയുന്നത് ഒരു HTTP സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ സുരക്ഷിതമാണ്. മാത്രമല്ല, ഇതൊരു വെബ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫയലുകൾ ഒന്നും തന്നെ നമ്മുടെ മൊബൈലിലേക്ക് സ്റ്റോർ ആവുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നൂറുകണക്കിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളാണ് ഈ ഒരു ഗെയിംസോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗെയിം കളിച്ചുകൊണ്ട് 50 രൂപ അല്ലെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാം. അത് നിങ്ങളുടെ Paytm അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗുഡ് ബൈ.